US President Joe Biden ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസിലെത്തിയത്. ജൂൺ 22-ന് പ്രധാനമന്ത്രി മോദി US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ 2 തവണ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് പ്രധാനമന്ത്രി മോദി. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ 2 തവണ അഭിസംബോധന ചെയ്യാനുള്ള ബഹുമതി വളരെ കുറച്ച് വിദേശ നേതാക്കൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നെൽസൺ മണ്ടേലയും വിൻസ്റ്റൺ ചർച്ചിലും അക്കൂട്ടത്തിലുണ്ട്. മോദിയുടെ പ്രസംഗത്തിന് മുന്നോടിയായി US ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 2 മുസ്ലിം കോൺഗ്രസ് വനിതകൾ മോദിയുടെ പ്രസംഗം നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ സർക്കാർ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയും അക്രമാസക്തമായ ഹിന്ദു ദേശീയവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും മാധ്യമപ്രവർത്തകരെയും മനുഷ്യാവകാശ വക്താക്കളെ ലക്ഷ്യമിടുന്നതായും മിന്നസോട്ട 5th ഡിസ്ട്രിക്ട് കോൺഗ്രസ് വുമൻ ഇൽഹാൻ ഒമർ ആരോപിക്കുന്നു. പകരം മോദിയുടെ നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ ചില മനുഷ്യാവകാശ ഗ്രൂപ്പുകളുമായി യോഗം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിഷിഗണിലെ 12th ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു ഡെമോക്രാറ്റ് കോൺഗ്രസ് വുമൻ റാഷ്ദ തൈയും US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ മോദിയുടെ പ്രസംഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോദിയുടെ സന്ദർശനത്തെ ലജ്ജാകരമെന്നാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. യുഎസിലെ ജനപ്രതിനിധി സഭയിലെ അംഗമായ ഇൽഹാൻ ഒമർ മിനസോട്ടെ പ്രതിനിധീകരിക്കുന്ന സൊമാലിയയിൽ നിന്നുള്ള മുൻ അഭയാർത്ഥിയാണ്. അവരും റാഷിദയും US കോൺഗ്രസിലെ 2 മുസ്ലിം വനിതാ നിയമ നിർമ്മാതാക്കളാണ്. ഒമർ തന്റെ 8-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം യുദ്ധത്തിൽ തകർന്ന സൊമാലിയ വിട്ടു. കെനിയൻ അഭയാർത്ഥി ക്യാമ്പിൽ 4 വർഷം ചെലവഴിച്ച ശേഷം അവർ 12 വയസ്സുള്ളപ്പോൾ യുഎസിലെത്തുകയായിരുന്നു. കടുത്ത ഇസ്ലാമിസ്റ്റായ അവർ ഇസ്ലാമിക ഭരണകൂടങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ്. മതേതര രാജ്യങ്ങളിലെ മുസ്ലിം കുറ്റവാളികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും ഇസ്ലാമോഫോബിയ എന്ന മുദ്രകുത്തുകയാണ് അവരുടെ പതിവും. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ അവർ നടത്തിയ ചില പ്രസ്താവനകൾ വിവാദപരവുമായിരുന്നു. ഇന്ത്യക്കെതിരെ ഒമർ നിരന്തരം ആഞ്ഞടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മോദി സർക്കാരുമായി ആരോഗ്യകരമായ ബന്ധം പിന്തുടരുന്ന ബൈഡൻ ഭരണകൂടത്തെ അവർ വിമർശിക്കുകയും മോദി സർക്കാർ മുസ്ലിം വിരുദ്ധമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഇസ്രായേലിനെതിരെ നിരന്തരം പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഇവരെ ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മിഷിഗണിലെ 12th ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കോൺഗ്രസ് വുമൻ റാഷ്ദ തൈ യുഎസിലെ മറ്റൊരു യഹൂദ വിരുദ്ധ നേതാവാണ്. 2021-ൽ കാശ്മീർ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നതിന് കുപ്രസിദ്ധമായ ഇസ്ലാമിക ഭീകര അനുഭാവികളും ജിഹാദികളുമുള്ള ഒരു പാനലിൽ ഇവർ ചേർന്നിരുന്നു. വടക്കേ അമേരിക്കയിലെ ഇസ്ലാമിക് സർക്കിളിന്റെ ശാഖയായ ചിക്കോഗയിലെ സൗണ്ട് വിഷൻ എന്ന സംഘടനയുമായി ഈ പാനൽ ബന്ധപ്പെട്ടുമിരിക്കുന്നു. ഹമാസ്, മുസ്ലിം ബ്രദർഹുഡ്, ജമാഅത്തെ ഇസ്ലാമി, മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകൾ എന്നിവയുമായി അടുത്ത ബന്ധമുള്ള വടക്കേ അമേരിക്കയിലെ ഒരു കുപ്രസിദ്ധ ഇസ്ലാമിക് സംഘടനയാണ് ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക. ഇസ്രയേലിന് നിലനിൽപ്പിന് അർഹതയില്ലെന്ന ആശയം പ്രചരിപ്പിക്കുന്ന അറിയപ്പെടുന്ന സെമറ്റിക് വിരുദ്ധ കൂടിയാണ് തൈബ്. കടുത്ത അമുസ്ലിം വിരുദ്ധ നിലപാടുകൾ പുലർത്തുന്ന ഇവരുടെ തീരുമാനത്തെ US ജനത പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. മോദിയുടെ പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണെന്ന് മറ്റ് ലോ മേക്കേഴ്സും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.